നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബൈ ആൻഡ് സെല്ലിംഗ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. A4 ഷീറ്റ് പേപ്പർ, A3 ഷീറ്റ് പേപ്പർ എന്നിവയൊക്കെ എങ്ങനെ ഹോൾസെയിലിനെടുത്ത് സെയിൽ ചെയ്യാം എന്നുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ഈ പേപ്പറുകൾ കൂടുതലായിട്ടും ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നുമൊക്കെയാണ് വരുന്നത്. വളരെ ചീപ്പ് റേറ്റിന് ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഇത് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്ത് തരുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കിത് വാങ്ങാൻ പറ്റും. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നുമൊക്കെ വരുന്ന പേപ്പറിന് കുറച്ചുകൂടി വിലക്കുറവായിരിക്കും. അങ്ങനെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ വലിയ കണ്ടെയ്നറുകളിലൊക്കെ എടുക്കണം. അത് 5 ലക്ഷം 10 ലക്ഷം, അതെടുത്ത ശേഷം ഇവിടെയുള്ള വലിയ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിൽ നിന്ന് വലിയൊരു ലാഭം തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ചെറിയ രീതിക്കും ചെയ്യാവുന്നതാണ്. ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പറയാം. ഒരു ബണ്ടിലിന് നമ്മളൊരു റീമെന്നാണ് പറയുന്നത്. അതിൽ 500 ഷീറ്റ് ഉണ്ടാവും. 500 ഷീറ്റാണ് ഒരു ബോക്സിൽ വരുന്നത്. അത് വിൽക്കുമ്പോൾ നമുക്ക് 70 രൂപയോളം ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ത്യക്കകത്ത് നിന്നാണ് പേപ്പർ എടുത്ത് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 40 രൂപ 50 രൂപ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അതേസമയം ചൈനീസ് പേപ്പറാണ് എടുത്ത് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 70 രൂപ വരെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനു വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ടിങ് നിങ്ങളുടെ കയ്യിലൊരു 20,000 രൂപ ഉണ്ടായിരിക്കണം. നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ പറ്റുന്നത് സെറോ സ്റ്റോപ്പുകളിലാണ്. വലിയ വലിയ സെറോ സ്റ്റോപ്പുകളിലും അതുപോലെ ബുക്ക് സ്റ്റാളുകളിലും എല്ലാം നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എത്രത്തോളം റേറ്റ് കുറച്ചാണോ ഇത് കൊടുക്കുന്നത്, അത്രത്തോളം ഷോപ്പുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങും. അത്രത്തോളം ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള ഒരു ലാഭവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സിറ്റിയിലേക്കുള്ള വലിയ വലിയ സെറോ ഷോപ്പുകളിലൊക്കെ ധാരാളം പേപ്പേഴ്സ് ആവശ്യമായിട്ട് വരും. അവിടെയൊക്കെ നിങ്ങൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ഒരുപാട് നിങ്ങൾക്ക് അവിടെ വിൽക്കാൻ സാധിക്കും. ഒരു 50 ഷോപ്പുകളിൽ ദിവസം 2 ഷീറ്റ് വെച്ച് വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരില്ല. ഒരു 2-3 മാസമൊക്കെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് അപ്പോഴേക്കും ആൾക്കാരൊക്കെ മനസ്സിലാക്കി തുടങ്ങും. അതിനുശേഷം നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. കോമ്പറ്റീഷൻ ഒരുപാടുള്ള ഒരു ഫീൽഡാണ്. വലിയ ബിസിനസ് ചെയ്യുന്നവരൊക്കെ കണ്ടെയ്നറിൽ ഇമ്പോർട്ട് ചെയ്താണ് ഈ പേപ്പേഴ്സൊക്കെ വരുത്തുന്നത്. അവരിൽ നിന്നൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പിന്നെ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ആദ്യം നമ്മളിൽ നിന്ന് വാങ്ങാനൊക്കെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളെപ്പോലെ തന്നെ ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരുപാട് പേര് വേറെയും ഉണ്ടാകും. നിങ്ങൾ തുടക്കത്തിൽ കടയിൽ കൊണ്ടിരുമ്പോൾ അവർ ചിലപ്പോൾ വാങ്ങണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അവരോട് പറയണം, നമുക്കൊരു അവസരം തരണം, എൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഒരു സാമ്പിൾ ഇവിടെ എടുത്ത് വെക്കാൻ പറയണം. അങ്ങനെ അവരോട് പറഞ്ഞ് ഒരു സാമ്പിൾ അവിടെ വെപ്പിക്കണം. ഇനി നമുക്കിത് റോൾസായിട്ട് എടുത്തിട്ട് A4 സൈസ് കട്ട് ചെയ്ത് അതും സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ A4 സൈസ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് മെഷീൻ ആവശ്യമായിട്ട് വരും. അതിന് നല്ല കോസ്റ്റ് ആകും. A4 സൈസ്, A3 സൈസ് അങ്ങനെ എല്ലാ സൈസും കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഷീനുണ്ട്. അത് ഏകദേശം 13 ലക്ഷം രൂപയോളം വരും. ഇത് വലിയ രീതിയിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ്റെ ആവശ്യകത വരുന്നത്. ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു ദിവസം നമ്മൾ 100 റീം സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7,000 രൂപ ലാഭം നമുക്ക് കിട്ടും. 70 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ 7,000 രൂപ നമുക്ക് ലാഭം കിട്ടുന്നത്. ഈ 100 ബോക്സ് നമുക്ക് ഒരു ദിവസം കൊണ്ട് സെയിൽ ചെയ്യണമെന്നില്ല. ഒരാഴ്ച കൊണ്ട് വേണമെങ്കിലും സെയിൽ ചെയ്യാം. ഒരാഴ്ച കൊണ്ടാണെങ്കിലും നമുക്ക് 7,000 രൂപ സമ്പാദിക്കാൻ സാധിക്കും. ഒരു മാസം നിങ്ങൾക്ക് വേണമെങ്കിൽ 25,000 രൂപ വരെ സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് വേണമെങ്കിൽ 25,000 അതിന് മുകളിലോ സമ്പാദിക്കാൻ സാധിക്കും. ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടത് സക്സസ് ആവുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ബിസിനസ് നിങ്ങൾക്ക് വലുതാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.